എല്ലാവർക്കും എയിംസ് പി എസ് സി കോച്ചിങ് സെൻറ്ററിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കേരളത്തിലെ മികച്ച അധ്യാപകരെ അണിനിരത്തിക്കൊണ്ട് എയിംസ് പി എസ് സി കോച്ചിങ് സെൻറ്റർ ആരംഭിച്ച ഈ ഒരു ഓൺലൈൻ സംഭവം ഓൺലൈൻ പ്ലാറ്റ്ഫോം വളരെ വലിയൊരു വിജയമായി മാറിക്കഴിഞ്ഞു നമ്മുടെ പുതിയൊരു ക്ലാസ് പത്താം ക്ലാസ് യോഗ്യതാ പരീക്ഷയെ ആസ്പദമാക്കി കേരള പി പുതുതായി പുറത്തിറക്കിയ കേരള നവോത്ഥാനം എന്ന ചരിത്രത്തിൽ നവോത്ഥാന ചരിത്രം നവോത്ഥാന മുന്നേറ്റങ്ങൾ കേരളീയ മുന്നേറ്റങ്ങൾ എന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രക്ഷോഭങ്ങൾ നവോത്ഥാന നായകരെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മളിനി പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നവോത്ഥാന നായകനെ പറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് അദ്ദേഹം കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ട ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള എന്നറിയപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആരായിരിക്കും അത് കെ പി കേസവേശവേനോൻ എന്ന നവോത്ഥാന നായകനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലേ കെ പി കേശവമേനോൻ എന്ന നവോത്ഥാന നായകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിന്റെ വയോധികൻ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര് കെ പി കേശവമേനോൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ എവിടെയാണ് അദ്ദേഹം ജനിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഡേറ്റ് ചോദിച്ചാൽ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി പാലക്കാട് ജില്ലയിലെ തരൂർ എന്ന സ്ഥലത്താണ് പാലക്കാട് ജില്ലയിലെ തരൂർ ആണ് ആര് കെ പി കേസവമേനോൻ്റെ ജനനം ഓക്കെ അപ്പോൾ കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഒറ്റ ഉത്തരം കെ പി കേസവേനോൻ ഇന്ത്യയുടെ ൻ എന്ന് ചോദിച്ചാൽ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ അത് ദാദാഭായ് നബറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആ അത് ഓർത്തിരിക്കണം കെ പി കേസവമേനോൻ എന്ന് ഓർത്തിരിക്കാം ഓക്കെ അല്ലേ ഇനി ചോദിക്കട്ടെ കെ പി കേശവമേനോൻ്റെ പിതാവിൻ്റെ പേരാണ് ഭീമനച്ഛൻ ഭീമനച്ഛൻ മീനാക്ഷി നൈത്യാർ ദമ്പതികളുടെ മകനാണ് നമ്മുടെ കെ പി കേശവമേനു എന്ന് ഓർത്തിരിക്കണം അപ്പോൾ കെ പി കേശവമേനുവിൻ്റെ പിതാവിൻ്റെ പേര് ഭീമനച്ചൻ മാതാവിൻ്റെ പേര് മീനാക്ഷി നൈത്യാർ എന്നാണ് മീനാക്ഷി നൈത്യാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അല്ലേ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി തരൂർ ആണ് പാലക്കാട് ജില്ലയിൽ അല്ലേ നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൂടെ ഐത്ത നിർമ്മാർജ്ജനത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെ കെ പി സി സിയുടെ ഐത്തോച്ചാടന സമിതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യോഗങ്ങൾ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയവയിലെല്ലാം ശ്രദ്ധേയനായി മാറിയ നവോത്ഥാന നായകനാണ് കെ പി കേശവമേനോൻ മാത്രമല്ല സാഹിത്യ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നവോത്ഥാന നായകൻ കൂടിയാണ് കെ പി കേശവമേന അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ അതിപ്രശസ്തങ്ങളായ കൃതികളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി അടക്കമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ച കൃതികൾ കെ പി കേശവ എഴുതിയിട്ടുണ്ട് നമുക്ക് കെ പി കേശവ പ്രധാനപ്പെട്ട വസ്തുതകൾ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ കേൾക്കാം അപ്പോൾ കെ പി കേശവ പ്രത്യേക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകത നമുക്കറിയാം നവോത്ഥാന നായകന്മാരെ പഠിക്കുമ്പോൾ അവർ ജനിച്ച വർഷവും ഡേറ്റും പഠിക്കുന്നതിനോടൊപ്പം തന്നെ ബാല്യകാല നാമങ്ങൾ കൂടി പറയാനുണ്ട് അപ്പോൾ കെ പി കേസവമേനോൻ പൂർണ്ണമായ പേര് കിഴക്കേ പൊറ്റ കേസവൻ കിഴക്കേ പൊറ്റ കേസവമേനോൻ എന്ന കെ പി കേസവമേനോനാണ് കിഴക്കേ പൊറ്റ കേസോമേനോൻ കിഴക്കേ പൊറ്റ കേസവൻ ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം ചോദിച്ചാൽ അത് കുട്ടൻ എന്നാണ് ഇപ്പൊ സിമ്പിൾ ആണ് ഓർത്തിരിക്കാം കുട്ടൻ എന്നത് ഏത് നവോത്ഥാന നായകന്റെ ബാല്യകാല നാമമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് അത് കെ പി കേശവ എന്ന് ഓർത്തിരിക്കണം ഭീമനച്ചൻ മീനാക്ഷി നൈത്യാർ എന്നിവരുടെ മകനാണ് കെ പി കേശവ മേനോൻ ഓക്കെ അല്ലേ കെ പി കേശവമേനോനെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഫെല്ലോയാണ് ആരെന്നറിയപ്പെടുന്നത് കെ പി കേസവ മേനോൻ ആദ്യ ഫെല്ലോ മീൻസ് ഫെലോഷിപ്പിന് അർഹനായ വ്യക്തി ആദ്യ ഫെലോ അപ്പൊ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഫെലോ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആരുമല്ല കെ പി കേസവ മേനോനാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ജപ്പാനിൽ തടവ് ശിക്ഷയ്ക്ക് വിധേയനായ സാമൂഹിക പരിഷ്കർത്താവ് എവിടെ ജപ്പാനിൽ ിക്ഷയ്ക്ക് വിധേയനായ സാമൂഹ്യഷ്കർത്താവ് ആരാണ് ചോദിച്ചാൽ വേറെ ആരുമല്ല അത് കെ പി കേസവേനോ ജപ്പാനിൽ തടവു ശിക്ഷയ്ക്ക് വിധേയനായിരുന്ന സാമൂഹ്യ വിഷ്കർത്താവാണ് കെ പി കേസവ മേനോൻ മൂന്നാമത്തെ പ്രത്യേകത ശ്രീലങ്കയിൽ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്ന മലയാളി ശ്രീലങ്കയിൽ ആ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്ന ഏക മലയാളിയാണ് ആരെന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആദ്യ മലയാളിയാണ് ആരെന്നറിയപ്പെടുന്നത് കെ പി കേസവ മേനോൻ ഇവിടെ പറയുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഫെലോ ആണ് കെ പി കേസവ മേനോൻ അതുപോലെ ജപ്പാനിൽ തടവ് ശിക്ഷയ്ക്ക് വിധേയനായിരുന്ന സാമൂഹ്യഷ്കർത്താവാണ് കെ പി കേസവ മേനോൻ ശ്രീലങ്കയിൽ ഹൈക്കമ്മീഷണർ ആയിരുന്ന അംബാസിഡർ അല്ലെങ്കിൽ ഹൈക്കമ്മീഷണർ എന്തായിരുന്നു ഹൈക്കമ്മീഷണർ എന്നാണ് കറക്റ്റ് ഹൈക്കമ്മീഷണർ ആയിരുന്ന നവോത്ഥാന നായകനും കെ പി കേസവ മേനോനാണ് എന്നും ഓർത്തിരിക്കാം ഓക്കെ അല്ലേ നാലാമത്തെ ഒരു പ്രത്യേകത ഇതാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പൂർണ്ണമായും പങ്കെടുത്ത് വൈക്കം പ്രക്ഷോഭത്തിൽ അണിനിരുന്ന കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ഏതാണ്ട് ആറുമാസക്കാലം തിരുവിതാംകൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത ഏക കെ പി സി സി നേതാവാണ് ആരെന്നറിയപ്പെടുന്നത് കെ പി കേസവ മേനോൻ അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത പ്രമുഖനായ കെ പി സി സി നേതാവ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആരുമല്ല അത് കെ പി കേശവ മേനോൻ ആണെന്ന് ഓർത്തിരിക്കാം ഓക്കെ അല്ലേ അഞ്ചാമത്തെ പ്രത്യേകത മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള നടക്കുമ്പോൾ മലബാർ കലാപം നടക്കുമ്പോൾ കെ പി സി സി സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് കെ പി കേശവ മേനോൻ അപ്പോൾ മലബാർ കലാപം നടക്കുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ആരെന്നറിയപ്പെടുന്നത് ഓർത്തിരിക്കണം േനോൻ എന്ന് ഓർത്തിരിക്കണം ക്ലിയർ ആവുന്നുണ്ടോ പതിറ്റാണ്ടുകൾ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട് തൻ്റെ അവസാന കാലഘട്ടത്തിൽ ആ അവസരത്തിലും കാഴ്ച നഷ്ട നഷ്ടപ്പെട്ട അവസരത്തിലും മറ്റു സഹായത്താൽ മികച്ച കൃതികൾ എഴുതിയ സാമൂഹ്യപരിഷ്കർത്താവാണ് കെ പി കേശവ മേനോൻ എന്ന് ഓർത്തിരിക്കണം തൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട സമയത്ത് പോലും മികച്ച കൃതികൾ എഴുതാൻ മനസ്സ് കാണിച്ച എഴുതിയ സാമൂഹ്യപരിഷ്കർത്താവാണ് കെ പി കേശവ മേനോൻ ഇതെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്നു കേരളത്തിൻ്റെ വയോധികൻ അപ്പോൾ കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യഷ്കർത്താവാണ് ആരും അറിയപ്പെടുന്നത് കെ പി കേശവമേനോൻ എന്ന് കിഴക്കേപ്പറ്റ കേശവമേനോൻ എന്ന് പൂർണ്ണമായ പേര് കെ പി കേശവമേനോന്റെ ബാല്യകാലനാമം ഓർത്തിരിക്കണം കുട്ടൻ എന്നാണ് ബാല്യകാലനാമം ഭീമനച്ചൻ മീനാക്ഷി നൈത്യാർ ഭീമനച്ചൻ മീനാക്ഷി നൈത്യാർ ദമ്പതികളുടെ മകനാണ് നമ്മുടെ കെ പി കേസവമേനോൻ തരൂർ ആണ് ജനിച്ചത് അല്ലേ നാലഞ്ച് പ്രത്യേകത പറഞ്ഞു ഒന്നാമത്തെ പ്രത്യേകത കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഫെലോ ആണ് കെ പി കേസവമേനോൻ ജപ്പാനിൽ തടവ് ശിക്ഷയ്ക്ക് വിധേയനായിരുന്ന പരിഷ്കർത്താവാണ് കെ പി കേസവമേനോൻ മൂന്ന് ശ്രീലങ്കയുടെ ആ ഹൈക്കമ്മീഷണർ ആയിരുന്ന ശ്രീലങ്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ആയിരുന്ന സാമൂഹ്യപരിഷ്കർത്താവാണ് കെ പി കേശവമേനോൻ നാല് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത സാമൂഹ്യപരിഷ്കർത്താവാണ് കെ പി കേസവമേനോൻ അഞ്ചാമത്തെ പ്രത്യേകത മലബാർ കലാപം നടക്കുമ്പോൾ ഏത് വർഷമാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിളലഹളം നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അല്ലേ മലബാർ കലാപം എന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ മലബാർ കലാപം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുമ്പോൾ കെ പി സി സി സെക്രട്ടറി ആയിരുന്ന വ്യക്തി ആരാണ് ചോദിച്ചു കഴിഞ്ഞാലും വേറെ ആരുമല്ല നമ്മുടെ കെ പി കേശവ മേനോനാണ് എന്ന് ഓർത്തു അപ്പോൾ പ്രാഥമികമായിട്ട് ഇത്രയും കാര്യങ്ങൾ കെ പി കേശവ മേനോൻ എന്ന നേതാവിനെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കണം പഠിക്കണം ഓക്കെയാണല്ലോ നമ്മൾ പറഞ്ഞു ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു കെ പി കേസോമേനോൻ ഗാന്ധിയനായിരുന്നു അപ്പം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ആയിരുന്നു അല്ലെ ഇദ്ദേഹം എന്നാണ് അല്ലെങ്കിൽ ആദ്യമായി കെ പി കേസോമേനോൻ കോൺഗ്രസ് സമ്മേളനം അല്ലെങ്കിൽ ഐ എൻ സിയിൽ അംഗമായ വർഷം ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്നാണ് ശരി ഉത്തരം അപ്പോൾ ഐ എൻ സിയിൽ കെ പി കേസോമേനോൻ അംഗമായ വർഷം ചോദിച്ചാൽ തൊള്ളായിരത്തി പതിനഞ്ച് എന്നാൽ കെ പിനോൻ പ്രധാനമായിട്ടും പങ്കെടുത്ത അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പങ്കെടുക്കുന്ന കെ പി സി സിയുടെ സോറി ഐ എൻ സിയുടെ സമ്മേളനം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ എൻ സി സെഷൻ ആണ് അപ്പോൾ കെ പി കെ സോമേനോൻ ആ എന്താണ് ഐ എൻ സി അംഗമായത് തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് തൊള്ളായിരത്തി പതിനാറിലെ ഏ സമ്മേളനമാണ് ആ ലക്നൗ ഐ സി സമ്മേളനം എന്ന കാര്യവും അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം ആണല്ലോ ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെ തൊള്ളായിരത്തി പതിനാറിൽ തന്നെ പാലക്കാട് ചേർന്ന മലബാർ കോൺഗ്രസ് സമ്മേളനത്തിൽ മലബാർ മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം ആ മലബാർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം ഇന്ത്യ സ്വതന്ത്രമാണ് ഇന്ത്യക്ക് സ്വയംഭരണം വേണം ഇന്ത്യക്ക് എന്ത് വേണം സ്വയംഭരണം വേണം എന്ന ആവശ്യം പ്രമേയമായി അവതരിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് പ്രമേയമായി അവതരിപ്പിച്ച നവോത്ഥാന നായകൻ ആര് ചോദിച്ചാലും വേറെ ആരുമല്ല അത് നമ്മുടെ കെ പി കേശവ മേനോനാണ് അപ്പോൾ ഒന്നും പറയുന്നു ആ കെ പി കേശവ മേനോൻ ഐ എൻ സിയിൽ അംഗമായത് തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി പങ്കെടുത്തത് ലക്നൌ ഐ എൻ സി സെഷനിൽ തൊള്ളായിരത്തി പതിനാറാണ് തൊള്ളായിരത്തി പതിനാറിൽ തന്നെ പാലക്കാട് ചേർന്ന മലബാർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ട് ഇന്ത്യക്ക് സ്വയംഭരണം എന്ന ആവശ്യം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട നവോത്ഥാന നായകൻ ആര് ചോദിച്ചു കഴിഞ്ഞാലും വേറെ ആരുമല്ല അത് കെ പി കേശവമേനോൻ കെ പി കേശവമേനോൻ ആണ് എന്ന് ഓർത്തിരിക്കാം ക്ലിയർ ആവുന്നുണ്ടല്ലോ പറഞ്ഞത് നമ്മൾ പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു കെ പി കേശവമേനോൻ വൈക്കം സത്യാഗ്രഹം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാണ് തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ഈ വൈക്കം സത്യാഗ്രഹത്തിനിടയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുകയും തിരുവിതാംകൂർ സെൻട്രൽ ജയിലിൽ ആറു മാസക്കാലം ജയിലിലടക്കുകയും ചെയ്തു ഇദ്ദേഹത്തെ മാത്രമല്ല മറ്റു രണ്ട് സുഹൃത്തുക്കളെ അല്ലെങ്കിൽ പ്രവർത്തകരെ നവോത്ഥാന നായകന്മാരെയും ഇദ്ദേഹത്തോടൊപ്പം ജയിലിലടച്ചു അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം കെ പി കേസവനോ കേസവ മേനോനോടൊപ്പം കെ പി കേസവ മേനോനോടൊപ്പം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുകയും ആറു ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത നേതാക്കൾ ആരെല്ലാം മറ്റു രണ്ടു പേർ ഒന്ന് കെ കേളപ്പൻ എന്ന നേതാവ് രണ്ടാമത്തെ ആളിന്റെ പേര് ടി കെ മാധവൻ ആരൊക്കെയാണ് കെ കേളപ്പൻ ടി കെ മാധവൻ എന്നീ നേതാക്കളാണ് കെ പി കേസവ മേനോനോടൊപ്പം ജയിൽ ശിക്ഷ അനുഭവിച്ചത് എന്ന കാര്യവും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കണം പേരാണല്ലോ പറഞ്ഞത് ഇനി കെ പി കേശവനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത നിങ്ങൾ കേട്ടിട്ടില്ലേ ഹോം റൂൾ ലീഗ് അനീബ് ആരംഭിച്ച ആ ഹോം റൂൾ ലീഗ് കോഴിക്കോട് നിന്നും പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആ ഹോം റൂൾ ലീഗ് എന്ന സംഘടനയുടെ കോഴിക്കോട്ട് അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഹോം റൂൾ ലീഗിന്റെ ആദ്യ സെക്രട്ടറി ഓക്കണേ അപ്പോൾ ഹോം റൂൾ ലീഗ് എവിടെ പ്രവർത്തനം ആരംഭിച്ചു ഹോം റൂൾ ലീഗ് എവിടെയാണ് ആ അത് കോഴിക്കോട് അല്ലെ അപ്പോൾ കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ച ഏതിൻ്റെ ഹോം റൂൾ ലീഗിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ആരെന്നറിയപ്പെടുന്നത് ആ കെ പി കേശവ മേനൻ ഓക്കെ അല്ലെ അങ്ങനെയെങ്കിൽ ഹോം റൂൾ ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം മഞ്ചേരി രാമയ്യർ ആണ് മഞ്ചേരി രാമഅയ്യർ മഞ്ചേരി രാമയ്യർ ഓക്കെ അപ്പോൾ കെ പി കേസവമേനോന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യം ചോദിച്ചത് ഹോം റൂൾ ലീഗ് കേരളത്തിൽ കോഴിക്കോട് നിന്നും പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു ഉത്തരം അത് കെ പി കേസവ ഹോം റൂൾ ലീഗിന്റെ ആദ്യ സെക്രട്ടറി കെ പി കേസവ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ആദ്യ പ്രസിഡന്റ് ഉത്തരം മഞ്ചേരി രാമയ്യരും ആയിരുന്നു മഞ്ചേരി രാമയ്യൻ ഓക്കെയാണല്ലോ കെ പി കേശവമേനോനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത കെ പി കേസു ആരംഭിച്ച ഒരു പത്രമുണ്ട് പറയാമോ ഏത് പത്രമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പതിനെട്ടിനാണ് ഈ പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ആരംഭിച്ച പത്രമാണ് പറയാമോ ഇപ്പോഴും നിലവിലുള്ള ഒരു പത്രമാണ് ഒരു ക്ലൂ വേണമെങ്കിൽ തരാം ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തെ മാതൃകയാക്കിയ പത്രമാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രം അതിനെ മാതൃകയാക്കി പുറത്തിറങ്ങിയ പത്രമാണ് പത്രത്തിന്റെ പേര് ആ ഏതായിരിക്കും മാതൃഭൂമി മാതൃഭൂമി ഓക്കെയാണല്ലോ പറഞ്ഞത് അപ്പോൾ മാതൃഭൂമി പത്രം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ പി കേസവ മാതൃഭൂമി പത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡേറ്റ് മാർച്ച് പതിനെട്ടിനാണ് എന്ന കാര്യം ഓർത്തിരിക്കണം ഏതു പത്രത്തെ മാതൃകയാക്കിയ പത്രമാണ് മാതൃഭൂമി ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ യങ് ഇന്ത്യ പത്രത്തെ മാതൃകയാക്കി പുറത്തിറങ്ങിയ പത്രമാണ് ആ മാതൃഭൂമി എന്ന കാര്യവും അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ക്ലിയർ ആണല്ലോ ഇത് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തെ മാതൃകയാക്കി മലയാളത്തിൽ പുറത്തിറങ്ങിയ ആരംഭിച്ച മറ്റൊരു പ്രമുഖ ദിനപത്രമാണ് യുവ ഭാരതം അപ്പോൾ യുവഭാരതം എന്ന പത്രമാസിക ആരംഭിച്ച വ്യക്തി ആരാണ് ചോദിച്ചാൽ അത് കെ പി കേശമ്മനോനല്ല അത് ആരംഭിച്ചത് ടി ആർ മി അയ്യരാണ് ആരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഓക്കെ ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് കെ പി കേശവമേനോൻ എന്ന നവോത്ഥാന നായകന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ വസ്തുതകളാണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കെ പി കേശവമേനോൻ എന്ന നവോത്ഥാന നായകൻ കോഴിക്കോട് നിന്നും പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് എന്ന സംഘടനയുടെ ആദ്യ സെക്രട്ടറിയായി ചുമതലയേറ്റു ആദ്യ പ്രസിഡന്റ് ആയിരുന്നത് മഞ്ചേരി രാമയ്യർ എന്ന നേതാവും ആണ് കെ പി കെ ആരംഭിച്ച പ്രമുഖ ദിനപത്രമാണ് മാതൃഭൂമി മാതൃഭൂമി ദിനപത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പതിനെട്ടാം തീയതി യങ് ഇന്ത്യ പത്രത്തെ ഏത് പത്രത്തെയാണ് യങ് ഇന്ത്യ പത്രത്തെ മാതൃകയാക്കി ആരംഭിച്ച പത്രമാണ് ആ മാതൃഭൂമി എന്നും ഓർത്തിരിക്കാം അതുപോലെ ഓർത്തിരിക്കേണ്ടതാണ് യങ് മാതൃകയാക്കി ആരംഭിച്ച മറ്റൊരു പത്രമാസികയാണ് യുവഭാരതം യുവഭാരതം എന്ന പത്രമാസിക പുറത്തിറക്കിയ വ്യക്തിയാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ എന്തയ്യരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് യുവഭാരതം എന്ന പത്രമാസിക പുറത്തിറക്കിയത് ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത് ഗുരുവായൂർ സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വാതിൽ തുറക്കുമോ എന്ന മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ച ദിനപത്രം ഏത് ചോദിച്ചാൽ ഒറ്റ ഉള്ളൂ മാതൃഭൂമി ഏ ദിനപത്രമാണ് മാതൃഭൂമിയാണ് എന്തു വാതിൽ തുറക്കുക ക്ഷേത്രവാതിലുകൾ അവർണർക്കായി തുറക്കുമോ ഇല്ലയോ ഇതാണ് ചോദ്യം അപ്പോൾ വാതിൽ തുറക്കുമോ എന്ന ലേഖനം മുഖപ്രസംഗം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ദിനപത്രം ഏതാണ് എന്ന് ചോദിച്ചാലും മാതൃഭൂമി ദിനപത്രമാണ് ആരംഭിച്ചത് കെ പി കേശവ മേനോൻ എന്നും നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ മാസം ഒന്ന് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതി ആണ് എന്ന കാര്യവും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം ക്ലിയർ ആണെന്നുണ്ടോ അപ്പോൾ ശ്രീലങ്കയിൽ അല്ലേ ഹൈക്കമ്മീഷണറായി ചുമതലയേറ്റ മലയാളിയാണ് ആരെന്നറിയപ്പെടുന്നത് ഓർത്തിരിക്കണം അത് ആ കെ പി കേശവമേനോനാണ് ഓക്കെ ആണല്ലോ അപ്പോൾ കെ പി കേശവമേനെ പറ്റി പറഞ്ഞ പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത് ഒന്ന് പെട്ടെന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം കിഴക്കേപ്പൊറ്റ കേസവമേനോൻ എന്ന കെ പി കേസവമേനോൻ പിതാവ് ഭീമനച്ഛൻ മാതാവ് മീനാക്ഷി നൈത്യാർ എന്നാണ് മാതാവിൻ്റെ പേര് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് പാലക്കാട് ജില്ലയിലെ തരൂർ ആണ് ജന്മദേശം ബാല്യകാല നാമം കുട്ടൻ എന്നാണ് ബാല്യകാല നാമം പ്രത്യേകതകൾ ഒന്ന് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഫെലോയാണ് അദ്ദേഹം ജപ്പാനിൽ തടവ് ശിക്ഷയ്ക്ക് വിധേയനായിരുന്ന പരിഷ്കർത്താവാണ് അദ്ദേഹം ശ്രീലങ്കയിൽ ആദ്യ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശ്രീലങ്കയിൽ ആദ്യ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി മാറിയ മലയാളിയാണ് കെ പി കെ മേനോൻ വൈക്കം സത്യാഗ്രഹത്തിൽ സജീവമായി പങ്കെടുക്കുകയും എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പൂർണ്ണമായും പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത ഏക കെ പി സി സി നേതാവുമാണ് കെ പി കെ ശമേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം നടക്കുമ്പോൾ കെ പി സി സി സെക്രട്ടറി ആയിരുന്നത് കെ പി കെ മേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ഐ എൻ സിയിൽ അംഗമായി കെ പി കേശവ മേനോൻ ഐ എൻ സിയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കെ പി കേശവൻ ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൌ എൻ സി സമ്മേളനമാണ് എന്ന് പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എന്ന വർഷം തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വച്ച് ചേർന്ന മലബാർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യക്ക് സ്വയംഭരണം എന്ന ആവശ്യം പ്രമേയത്തിലൂടെ അവതരിപ്പിച്ച നേതാവ് ആരാണ് ചോദിച്ചാലും കെ പി കേശവമേനോൻ എന്ന് ഓർത്തു വയ്ക്കണം കെ പി കേശവമേനോനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കവേ ടി കെ മാധവൻ കെ കേളപ്പൻ എന്നീ നേതാക്കളോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെടുകയും ആറുമാസക്കാലം തിരുവിതാംകൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത നേതാവാണ് കെ പി കേശവമേനോൻ വൈക്യ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുപ്പതാം തീയതിയാണ് എന്ന കാര്യവും അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം ഹോം റൂൾ ലീഗ് എന്ന സംഘടന എവിടെ നിന്നും കോഴിക്കോട് നിന്നും പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആ ഹോം റൂൾ ലീഗിന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് കെ പി കേശവമേനോൻ ഹോം റൂൾ ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മഞ്ചേരി രാമയ്യർ മഞ്ചേരി രാമയ്യർ എന്നും പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തെ മാതൃകയാക്കിക്കൊണ്ട് കെ പി കേശവ് മേനോൻ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി എന്ന് പറഞ്ഞു അപ്പോൾ യങ് ഇന്ത്യയെ തന്നെ മാതൃകയാക്കിയ മറ്റൊരു പത്രമാണ് യുവഭാരതം ആ യുവഭാരതം എന്ന പത്രം ആരംഭിച്ച വ്യക്തി ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഇദ്ദേഹവും വൈക്യ സത്യാഗ്രഹത്തിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാൾ ആയിരുന്നു അല്ലെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രവാതിലുകൾ തുറക്കണം അവർണർക്കായി ക്ഷേത്രം തുറന്നുകൊടുക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം അല്ലെങ്കിൽ ലേഖനമാണ് വാതിൽ തുറക്കുമോ എന്ന ലേഖനം വാതിൽ തുറക്കുമോ എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചത് ആ മാതൃഭൂമി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ പ്രക്ഷോഭം സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതിയാണ് എന്നും നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഫെലോ ആദ്യ ഫെലോഷിപ്പിന് അർഹനായ വ്യക്തിയാണ് ആരെന്നറിയപ്പെടുന്നത് കെ പി കേശവമേനോൻ എന്നും നമ്മൾ പറഞ്ഞു ഓക്കെയാണല്ലോ ഇനി കെ പി കേശവമേനോൻ എന്ന സാഹിത്യകാരന്റെ എഴുത്തുകാരൻ്റെ പ്രധാനപ്പെട്ട കൃതികളേതല്ല അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് മേഖലകൾ ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഓക്കെ